ലോക്സഭാ തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിലാണ് ഇനി സമരം തുടരുന്നതിൽ പ്രസക്തിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി പശ്ചിമഘട്ട സംരക്ഷണ സമിതി 8 ദിവസമായി തുടരുന്ന അനിശ്ചിതകാല നിരാഹാര സമരം അവസാനിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച ഓഫീസ് മെമ്മറാണ്ടത്തിൽ അവ്യക്തതയുണ്ട്. എന്നാൽ ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റി റിപ്പോർട്ട് കേരളത്തിന്റെ ആവശ്യങ്ങൾ പരിഗണിച്ചിട്ടുണ്ടെന്ന് സമരം അവസാനിപ്പിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് താമരശ്ശേരി രൂപത ചാൻസലർ ഫാദർ എബ്രഹാം കാവിൽപുരയിടം പറഞ്ഞു. ഓഫീസ് മെമ്മോറാണ്ടത്തിലെ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞതുപോലെ അവ്യക്തതകളുണ്ട്. അതേസമയം തന്നെ കേരളത്തിന്റെ ആവശ്യങ്ങൾ ശ്രീ ഉമ്മൻ വി ഉമ്മൻ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ജനവാസ കേന്ദ്രങ്ങളെയും കൃഷിയിടങ്ങളെയും കൃഷിത്തോട്ടങ്ങളെയും ഒഴിവാക്കണം. അതുപോലെ തന്നെ ESI പെടാത്ത 886.7 സ്ക്വയർ കിലോമീറ്റർ മാത്രമാണ് വനഭൂമിയല്ലാത്ത പ്രദേശമെന്ന് നിജപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ടും തീർച്ചയായിട്ടും കേരളത്തിന്റെ ആവശ്യങ്ങൾ അല്പമെങ്കിലും പരിഗണിച്ചു എന്ന് നമുക്ക് കരുതാം. നവംബർ 13 വിജ്ഞാപനം റദ്ദു ചെയ്തുകൊണ്ടുള്ള കരട് വിജ്ഞാപനം 2 ദിവസത്തിനകം പുറപ്പെടുവിക്കുമെന്നാണ് പ്രതീക്ഷ. തിരഞ്ഞെടുപ്പിൽ എന്ത് നിലപാട് സ്വീകരിക്കുന്നത് സംബന്ധിച്ച് കരട് വിജ്ഞാപനം പുറത്തിറങ്ങിയതിനു ശേഷം തീരുമാനിക്കും. എന്നാൽ മലയോര ജനതയെ കരട് വിജ്ഞാപനത്തിന്റെ പേരിൽ കബളിപ്പിച്ചാൽ തിരഞ്ഞെടുപ്പിൽ ഭരണ സംവിധാനങ്ങൾക്കെതിരെ ആഞ്ഞടിക്കുമെന്നും പശ്ചിമഘട്ട സംരക്ഷണ സമിതി നേതാക്കൾ പറഞ്ഞു. ഈ കരട് വിജ്ഞാപനം ഈ മലയോര ജനതയുടെ ആശങ്കകൾ ദൂരീകരിക്കത്തക്ക രീതിയിൽ വരുന്നില്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് ഒരു സമരമായി തന്നെ കണ്ടുകൊണ്ട് ഈ ഭരണ സംവിധാനങ്ങൾക്കെതിരെ പ്രതികരിക്കും എന്നുള്ള നിലപാടിൽ മാറ്റമില്ല. അത് ശക്തമായി ആവർത്തിക്കുന്നു. കേരളത്തിലെ 123 വില്ലേജുകളെയും ESI പരിധിയിൽ നിന്ന് ഒഴിവാക്കുക, പുതിയ കരട് വിജ്ഞാപനം പുറപ്പെടുവിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഫെബ്രുവരി 26 മുതൽ പശ്ചിമഘട്ട സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് കലക്ടറേറ്റിന് മുന്നിൽ നിരാഹാര സമരം തുടങ്ങിയത്. TV Now കോഴിക്കോട്.